വെൽക്കം ടു ഈസി ഡിപ്സ് കിച്ചൺ. ഇന്ന് നമുക്കൊരു കുക്കീസ് തയ്യാറാക്കിയാലോ? അപ്പോൾ മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഓവനിലും വിത്തൗട്ട് ഓവനിലും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു മിക്സിംഗ് ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 200 ഗ്രാം സോൾട്ടഡ് ബട്ടറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. റൂം ടെമ്പറേച്ചറിലാവാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു വിസ്ക് എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് 1/2 കപ്പ് പൗഡേർഡ് ഷുഗറാണ്. അപ്പോൾ ഞാൻ ഈ സമയത്ത് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ അമൃതം പൊടി യൂസ് ചെയ്യുന്ന കാരണം ഒരുപാടൊന്നും മധുരം ആവശ്യമില്ല. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം മധുരം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ക്രീമി കൺസിസ്റ്റൻസി ആയി കിട്ടണം. എന്നെങ്കിൽ മാത്രമേ നമ്മളെ കുക്കീസ് റെഡിയായി കിട്ടുള്ളൂ. ഇൻഗ്രീഡിയൻസിലും മെഷർമെൻസിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത്. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇനി ഇതിൻ്റെ പുറത്തോട്ട് ഞാനൊരു അരിപ്പ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അമൃതം പൊടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് കുറച്ച് കുറച്ചായിട്ട് നന്നായിട്ടൊന്ന് തരിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 200 ഗ്രാം ബട്ടറിലേക്ക് 2.5 കപ്പ് അമൃതം പൊടി എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആണ്. നമുക്കിതിലേക്ക് വേറെ പാലോ അങ്ങനെയൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്ന പോലെ കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു മാവാണ് വേണ്ടത്. എന്നെങ്കിൽ മാത്രമേ നമ്മൾ കുക്കീസ് റെഡി ആയിട്ട് കിട്ടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇതിങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി മാവിൽ നിന്ന് ഈ കുറച്ച് ഭാഗം ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു കട്ടിംഗ് ബോർഡിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതൊന്ന് റോൾ ചെയ്യിക്കുകയാണ്. കുറച്ച് ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ. ഞാൻ വളരെ ചെറിയ കുക്കീസാണ് ഉണ്ടാക്കുന്നത്. അതിനനുസരിച്ചുള്ള മാവാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മുടെ ഈ കട്ടിംഗ് ബോർഡ് ഗ്രീസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ബട്ടർ ഓൾറെഡി ഉണ്ടല്ലോ. ഇനി ഇതിൽ നിന്ന് ചെറിയൊരു ഭാഗം ഞാൻ എടുത്തിട്ടുണ്ട്. കയ്യിലെടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടി കൊടുക്കുകയാണ്. നല്ല ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ടാണ് ഇത് മൊത്തം ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഫോർക്ക് കൊണ്ട് ഒന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് ഫോർക്ക് കൊണ്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൻ്റെ മേലെ കൂടെ ഒന്നും കൂടെ പ്രസ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ. ഇനി വേണ്ടത് ഫോർക്ക് കൊണ്ട് തന്നെ സൈഡിലൂടെ ഒരു പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഓപ്പോസിറ്റ് സൈഡിന് ഒരു പ്രസ്സും കൂടെ ചെയ്ത് കൊടുക്കുക. ഇനിയുള്ളത് നന്നായിട്ടൊന്ന് ഉരുട്ടി കൊടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഫോർക്ക് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കുക. അപ്പോൾ ഇതുപോലുള്ള 4 സിമ്പിൾ ഡിസൈനാണ് ഞാൻ അതിൻ്റെ പുറത്ത് ചെയ്തിട്ടുള്ളത്. അത് ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള എല്ലാം ചെയ്തെടുക്കാം. ഇതിപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബേക്കിംഗ് ട്രേ എടുത്തിട്ട് അതിൽ ഫോയിൽ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്തിട്ട് അതിലേക്ക് ഓരോന്ന് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഫോയിൽ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അത് മതി. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ട്രേ ചുമ്മാ ഗ്രീസ് ചെയ്ത ശേഷവും ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. 160 ഡിഗ്രിയിൽ 5 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് വേണം നമുക്ക് ഈ കുക്കീസ് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് 160 ഡിഗ്രിയിൽ തന്നെ 20 മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ 2 ട്രേയിലായിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഈ സമയം കൊണ്ട് വിത്തൗട്ട് ഓവൻ എങ്ങനെ ചെയ്യുന്നത് നോക്കിയിട്ട് വരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ബട്ടർ തന്നെ യൂസ് ചെയ്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കുക്കീസിൻ്റെ മാവിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം കുറച്ച് കുറച്ച് വിട്ട് വിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ വെക്കുന്ന സമയത്ത് ആ ഒരു ഡിസ്റ്റൻസ് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അത് കുറച്ചും കൂടെ ബേക്കാവുന്ന സമയത്ത് നന്നായിട്ട് വികസിച്ച് വരും. അപ്പോൾ എനിക്കിതിൽ 2 എണ്ണം ബാലൻസ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അതും കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് അടുത്തായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് വെക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഇനി ഒരു പത്തിരിക്കല്ല് ഞാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലേക്കാണ് നമ്മൾ ഈ സോസ് പാൻ വെക്കേണ്ടത്. അപ്പോൾ അതിനൊരു ഹോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ക്ലോസ് ചെയ്തുകൊണ്ട് കേട്ടോ. ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റാണ് അതിൻ്റെ കുക്കിംഗ് ടൈം. ഇപ്പോൾ നമ്മുടെ ഓവനിൽ വെച്ചിട്ടുള്ള കുക്കീസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് പുറത്തെടുക്കാം. ഇനി ഇതൊന്ന് പുറത്ത് നിന്ന് ചൂടാറിയ ശേഷം നമുക്ക് സെർവ് ചെയ്യാം. ഈ സമയത്ത് നമ്മുടെ സോസ് പാനിലുള്ളതും റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ ഓവനിൽ ഉണ്ടാക്കിയതാണ്. ഇത് സോസ് പാനിലുള്ളത്.
പ്രത്യേകിച്ച് ഒരു വ്യത്യാസമൊന്നുമില്ല. മേലെ കുറച്ചൊരു ഡാർക്ക് ഷെയ്ഡ് വന്നിട്ടുണ്ട് നമ്മൾ ഓവനിൽ ഉണ്ടാക്കിയത്. രണ്ടും ഒരുപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്ത് ഒരു ബെല്ലൈക്കൺ കാണും, അതും കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. മിസ് ചെയ്യാണ്ട് കാണാനും പറ്റും. താങ്ക്സ് ഫോർ വാച്ചിങ് ഈസി ടിപ്സ് കിച്ചൺ.